ട്രാവൽ ആർട്ട് ഐഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമാക്കിയുടെ ഏറ്റവും പുതിയ മോഡലായ വെനീസ് ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഷോറൂമിൽ ഈ സ്കൂട്ടർ നമ്മൾ കണ്ടിരുന്നു, അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ മാത്രമായിട്ട് നമ്മളൊന്ന് പരിചയപ്പെടാം ഇന്നത്തെ വീഡിയോയിലൂടെ. ഫുൾ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കുള്ളൊരു വണ്ടിയാണ്. ഇതിന് പല കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് കിട്ടും, നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രം. പിന്നെ നല്ല പവർഫുൾ വണ്ടിയാണ്, ലൈസൻസ് വേണ്ട മോഡലാണ് ഇത്. ഇപ്പോൾ ഉള്ള വണ്ടികളിൽ വെച്ച് തന്നെ നല്ല പവറുള്ളൊരു ലൈസൻസ് വേണ്ട മോഡലിലെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ജോമിറ്റ് ഉണ്ട്. ജോമിറ്റ് തന്നെ നമ്മുടെ വെനീസിനെ കുറിച്ച് പറഞ്ഞു തരും കേട്ടോ. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ജോമിറ്റ് തന്നെയാണ്. ഓക്കെ, എന്തൊക്കെയാണ് വെനീസിന്റെ പുതിയ വിശേഷങ്ങൾ? ഇത് നമ്മുടെ കൊമാക്കിയിലെ പവർഫുൾ കാറ്റഗറിയിലെ നമ്മുടെ എസ് സി ടി എൻ പരിചയപ്പെടുത്തി ആ ഒരു കാറ്റഗറിയിൽ രണ്ടാളോശൊക്കെ ഏത് കയറ്റവും കയറുന്ന ആ ഒരു പവറിലേക്ക് വരുന്ന ഒരു പുതിയ മോഡലാണ്. കൊമാക്കി വെനീസ് എന്നാണ് പേര്. ഇത് വരുന്നത് സെയിം ബി എൽ ഡി സി മോഡലിൽ മോട്ടർ ഡയറക്ട് ഡ്രൈവ് പവർ തന്നെയാണ് വരുന്നത്. ഇവിടെ 3000 വാട്ട്സ് മോട്ടറാണ് അതിന് പവർ ചെയ്യുന്നത്. 72 വോൾട്ട് 40 എച്ച് ലിഥിയം ബാറ്ററിയാണ് ഇതിന്റെ ബാറ്ററി പവർ കപ്പാസിറ്റി. പിന്നെ ഇതിന് മറ്റേന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് 3 ഗിയർ മോഡ് എന്നുള്ളതാണ് മറ്റേലൊക്കെ ഉള്ളതെങ്കിൽ ഇതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒരു സ്പോർട് മോഡ് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ സഡനായിട്ട് നിരപ്പിലൊക്കെ പെട്ടെന്നുള്ള ഓവർടേക്കിനൊക്കെ നമ്മൾ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് ആക്കുന്നതിന് പകരം സഡനായിട്ട് സ്പോർട് മോഡ് ഞെക്കി പവർ എടുക്കാൻ കഴിയും. പിന്നെ നോർമൽ റിവേഴ്സ് ഗിയർ ഇതിനും വരുന്നുണ്ട്, റിവേഴ്സ് ഞെക്കി വെക്കുന്ന രീതി. കയറ്റത്തിലൊക്കെ വെച്ച് നമ്മൾ രണ്ടാളെ വെച്ചിട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്തി എടുക്കുന്നതാണ്. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടറിൽ എപ്പോഴും നിർത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിരപ്പിൽ നമ്മൾ ബ്രേക്ക് വിട്ടുന്ന വിട്ട വശം ആക്സിലേറ്റർ വളരെ പതുക്കെ വേണം കൊടുത്തു തുടങ്ങാൻ, അല്ലെങ്കിൽ വണ്ടി തുള്ളി പുറത്തേക്ക് പെട്ടെന്ന് ചാടുന്ന പോലെ വരും. അതേസമയം കയറ്റത്തിൽ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. ബ്രേക്ക് നിന്ന് വിട്ട വശം ഫുൾ ആക്സിലേറ്റർ കൊടുക്കുക. അതുപോലെ തന്നെ കയറ്റം കുറച്ച് വലുതാന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പോഴാണ് ഗിയർ മേലോട്ട് കയറ്റുന്ന പോലെ തന്നെ മോഡ് ഫസ്റ്റിൽ നിന്ന് നേരെ സെക്കൻഡിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡിനേക്കാൾ കൂടുതൽ വേണം തോന്നി തേർഡിലേക്ക് വിട്ട ശേഷം ബ്രേക്ക് നിന്ന് വിടൽ ഫുൾ ആക്സിലേറ്റർ കൊടുക്കുക. ആ ഒരു രീതി ഒന്ന് എയിം ആയി കഴിഞ്ഞാൽ ഏത് കയറ്റത്തിലും സുഖമായി വലിഞ്ഞു കയറിപ്പോ. പിന്നെ അതും നോർമൽ ബൈക്കൊക്കെ നമ്മൾ ബൈക്കായാലും സ്കൂട്ടർ ആയാലും കയറിയതിനെ സ്പീഡ് കുറഞ്ഞാൽ കയറിപ്പോ. ഇതങ്ങനെയല്ല, കയറ്റത്തിൽ പോലും നമുക്ക് സ്പീഡ് എടുത്ത് കയറാൻ കഴിയും. അതിന് മാത്രം പവർ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ വരുന്നത് വോൾട്ടേജ് എഴുതി കാണിക്കുന്നുണ്ട്, സ്പീഡ്, പിന്നെ ഫസ്റ്റ് സെക്കൻഡ് മോഡുകൾ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മോഡും സ്പോട്ട് നോക്കുമ്പോൾ എസ് എന്ന് കാണിക്കുന്നുണ്ട്, ബ്രേക്കിന്റെ ഇൻഡിക്കേഷൻ. പിന്നെ നമ്മൾ വണ്ടിയിൽ എപ്പോഴും ഉള്ളതാണ് സെൽഫ് റിപ്പയർ ബട്ടൺ എന്നുള്ള ഓപ്ഷൻ. അതായത് വണ്ടി നമ്മൾ ഏതെങ്കിലും കാരണവശാൽ വീണ്ടൊക്കെ ആക്സിലേറ്റർ ഡാമേജ് ആവുന്ന ഒരു സാഹചര്യം വന്നാൽ, അപ്പോൾ നമുക്ക് മറ്റേ പെട്രോൾ വണ്ടിയിലൊക്കെ നമ്മൾ ആക്സിലേറ്റർ ഡാമേജ് ആയ ആക്സിലേറ്റർ കേബിൾ പുറത്തെടുത്ത് വലിച്ച് പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഇതിലത് പറ്റില്ല, കാരണം വയറുകളാണ്. പക്ഷേ അതിന് പകരം എന്നുള്ള നമുക്ക് അതേ ഒരു യൂസ് നടക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കീ ഓഫ് ചെയ്തു, ഇത് ഞാൻ ത്രോട്ടിൽ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. ജസ്റ്റ് കീ ഒന്ന് ഓൺ ചെയ്യാം, കാരണം ബ്രേക്ക് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പം ഈ സമയത്ത് നമുക്ക് ഇതേ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. എന്താ ഇത്? ത്രോട്ടിൽ ഡാമേജ് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. അതായത് ഇതിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് കൺട്രോളർ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് എന്തായാലും ഇത് വർക്ക് ചെയ്യില്ല. ആ സമയത്ത് മാത്രം നമുക്ക് ഈ ബട്ടൺ ഞെക്കിയാൽ വണ്ടി മൂവ് ചെയ്യും. സൈഡ് സ്റ്റാൻഡിൽ ആയതുകൊണ്ട് ഞെക്കുന്നില്ല. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ആക്സിലേറ്റർ പോലെ തന്നെ ഇത് വർക്ക് ചെയ്യും. പിന്നെ വരുന്നതാണ് ഈ സി സി എസ് എന്നുള്ളത്, ക്രൂയിസ് കൺട്രോൾ ബട്ടൺ ആണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ സ്പീഡ് പോകുമ്പോൾ നമുക്ക് ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ പിന്നെ അതേ സ്പീഡിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യാം. ബ്രേക്കോ അല്ലെങ്കിൽ ആക്സിലേറ്ററോ നമ്മൾ പിടിച്ചാൽ നിയന്ത്രണം നമ്മുടെ കയ്യിലേക്ക് തന്നെ ഇട്ടാൽ മതി. പിന്നെ വരുന്നത് ഇത് നമുക്കൊരു ബ്ലൂടൂത്തിന്റെ ഡിവൈസ് ആണ്. എക്സ്റ്റേണൽ സ്പീക്കറും നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫോണൊന്നും ചാർജ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ യു എസ് ബി യൂസ് ചെയ്യാം. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ലൈറ്റ് പിന്നെ വരുന്നത് ഇതിൽ ഫോർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. രണ്ട് സൈഡ് പിന്നെ ഇൻഡിക്കേറ്റർ നോർമൽ ഇൻഡിക്കേറ്റർ, പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഡിം ബ്രൈറ്റ്. പിന്നെ എപ്പോഴും നമ്മൾ ലൈസൻസ് ഇല്ലാത്ത വണ്ടി ചോദിക്കുമ്പോൾ എല്ലാവരും ഹോണിന് സൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. സൗണ്ട് ഉണ്ട്. പിന്നെ ഇതിന്റെ കീയിന്റെ ഫങ്ഷൻസ്, കീയിലേക്ക് വരുമ്പോൾ എല്ലാം നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ടാണ്. ഇത് വണ്ടീന്റെ കീയും സീറ്റിന്റെ, പിന്നെ ഇത് രണ്ട് റിമോട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ ബോക്സിന്റെ യൂട്ടിലിറ്റി ബോക്സിന്റെ ആണ്. നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള റിമോട്ടാണ് വന്നിരിക്കുന്നത്.
പിന്നെ നമുക്ക് മൂന്ന് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഒന്ന് ലോക്ക്, വണ്ടി മൊത്തത്തിൽ ലോക്ക് ചെയ്തിടാം. വണ്ടി ലോക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ജസ്റ്റ് കാണിച്ചു, നമ്മൾ മുന്നോട്ട് വീഡിയോ കാണിച്ചു. വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ലോക്ക് ആവും, ഉള്ളൊന്ന് മോട്ടർ തന്നെ ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അത് അൺലോക്ക് ചെയ്യാൻ ഈ ബട്ടൺ. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് കൊണ്ട് തന്നെ, വണ്ടി കീ ഇടാതെ റിമോട്ട് കൊണ്ട് തന്നെ വണ്ടി ഓൺ ചെയ്യാം. അപ്പം ഇതിൽ രണ്ട് പ്രാവശ്യം ഞെക്കിയാൽ വണ്ടി ഓൺ ആണ്. ഇപ്പം ഡിസ്പ്ലേ ഓൺ ചെയ്യാം. അതിൽ ഓഫ് ചെയ്യാനാണെങ്കിലും റിമോട്ടിൽ തന്നെ പിന്നെ വരുന്നത് ഇതിന്റെ ബാറ്ററി. ബാറ്ററി നമുക്ക് ഇപ്രാവശ്യം കാണാൻ കഴിയുന്ന മോഡലല്ല. മുകളിലായിട്ട് തന്നെ ഒരു ബോക്സ്, അടിയിലാണ് ചെറിയൊരു ടൂൾ ബോക്സ് വരുന്നുണ്ട്. ബാറ്ററി കാണാം, ഇങ്ങനെ കാണാം. ഇതാണ് ബാറ്ററിയാണ്. 72 വോൾട്ടേജ് വരുന്നത്. അത് എച്ചിന് നമുക്ക് വേരിയേഷൻസ് വന്നുകൊണ്ടേയിരിക്കും, കാരണം പവർ കൂട്ടി കൂട്ടി കമ്പനി എച്ചിൽ മാറ്റം വരും. പിന്നെ ഇതിൽ ഇതിൽ നമുക്ക് കുറച്ച് മോഡൽ, നമുക്ക് ഇതിൽ മറ്റു കളേഴ്സ് അവൈലബിൾ ആണ്. ഈ വണ്ടിയുടെ പല കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. 9 കളറുകൾ ഇതിൽ അവൈലബിൾ ആണ്. ബട്ടർഫ്ലൈ ഓറഞ്ച് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, പിന്നെ യെല്ലോ വരുന്നുണ്ട്, റെഡ്, ഇതൊരു ഗ്രീൻ കളേഴ്സ് വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, ഇതൊരു സ്റ്റീൽ ഗ്രേ വരുന്നുണ്ട്, ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്. അങ്ങനെ 9 കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഈ ഒരു ബോക്സ് ആണ്. ഇത് നമ്മുടെ TN-ന്റെ ഒരു ചെറിയ ബോക്സ് ആയിട്ട് വരും അല്ലേ? TN വലിയ ബോക്സ് ആണ്. പലരും SC-യിൽ ഒരു സ്പേസ് ഇല്ല എന്നുള്ള പ്രശ്നം പറഞ്ഞിരുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഇത് ബോക്സ് വേണ്ടവർക്ക് ബോക്സ് കൊണ്ടുനടക്കാം. ബോക്സ് അഴിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതൊരു ഗ്രില്ലിന്റെ ഒരു എക്സ്ട്രാ കാരിയർ ആയിട്ട് യൂസ് ചെയ്യാം. സ്പേസ് അപ്പൊ നമുക്ക് ഇതിന്റെ സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ഇതിന് നമുക്കൊരു ഹെൽമെറ്റ് വെക്കാൻ പറ്റുമോ? ഹെൽമെറ്റിന്റെ സ്പേസ് ആണെങ്കിൽ നമുക്ക് ഹെൽമെറ്റ് കൊണ്ടുനടക്കണമെങ്കിൽ ഹെൽമെറ്റിന്റെ ഭാഗമായിട്ടുള്ള തരത്തിലാണെങ്കിൽ അതെ അല്ലേ? ഓക്കെ, കൃത്യമായിട്ട് ഹെൽമെറ്റിന്റെ ഒരു സ്പേസ് ഉണ്ട്. ഹെൽമെറ്റ് ഇല്ല, വെക്കാനൊരു സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഏരിയ ഇല്ല എന്നുള്ള പ്രശ്നം നമുക്ക് ഇതോടെ. ഈ വണ്ടി ചാർജ് ചെയ്യാനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നമ്മുടെ വീട്ടിലെ സാധാരണ 3-pin പ്ലഗ് മതി. അതായത് നമ്മൾ ഫോണും ലാപ്ടോപ്പൊക്കെ കൂട്ടുന്ന ആ ഒരു 3-pin പ്ലഗ് തന്നെ മതി. എക്സ്ട്രാ ഒരു പ്രത്യേക പവർ പോയിന്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. എപ്പോഴും അതിനായിട്ടൊരു ലോഡ് എപ്പോഴും നമ്മളൊരു ലൈൻ ഇടുന്നത് വളരെ നല്ലതാണ് കാർ പോസ്റ്റിലൊക്കെ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ചാർജർ ചാർജർ കറണ്ട് കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് നേരെ ഇത് ഇവിടേക്ക് കുത്തിയാൽ മതി. ഈ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്താൽ മതി. 4 മണിക്കൂറാണ് ഇതിൻ്റെ ഫുൾ ചാർജിങ് ടൈം വരുന്നത്. 4 മണിക്കൂർ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി മാക്സിമം 3 യൂണിറ്റ് കറണ്ടാണ് ഇതിന് ഒരു ഫുൾ ചാർജിന് വേണ്ടി വരുന്നത്. അതായത് ഒരു 15-20 രൂപ മാക്സിമം ചാർജ് ഇട്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു 20 രൂപ ആ ചെലവിൽ നമുക്ക് ഇത് പറയുന്നത് 90-120 കിലോമീറ്റർ നമുക്ക് ഇതിന് മൈലേജ് വരുന്നുണ്ട് ഒരു ചാർജിൽ തന്നെ. പിന്നെ പവർ ആണെങ്കിലും നല്ലൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് 3000 വാട്ട്സിൻ്റെ VLDC മോട്ടറാണ്. അപ് ടൈപ്പ് മോട്ടർ ആയതുകൊണ്ട് തന്നെ മോട്ടറിൻ്റെ ഫുൾ പവർ നമുക്ക് ടയറിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഹിൽ ഏരിയയിലേക്ക് ബെസ്റ്റായിട്ട് നിൽക്കുന്നത്. ആ പവർ ഡയറക്റ്റ് ടയറിലേക്ക് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ സഡൻ പവർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എയർ കൂൾഡ് ആണ്, അതുകൊണ്ട് തന്നെ ചുരമൊക്കെ കയറുമ്പോൾ എഞ്ചിൻ ചൂടാകും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും നമുക്ക് പേടിക്കാനില്ല. എയർ കൂൾഡ് മോഡൽ മോട്ടർ ആയതുകൊണ്ട് ബാറ്ററി ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ജെൽ ടൈപ്പ് ആയിട്ടാണ്, ജെല്ല് ഇതിനകത്ത് കൂളിങ്ങിന് വേണ്ടി ജെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി മോട്ടർ അങ്ങനെ ഒരു ചുരം കയറുമ്പോൾ ചൂടാവും അങ്ങനത്തെ പല കേസുകളും നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനത്തെ പിന്നെ ഇതിന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ വാറണ്ടിയെ കുറിച്ചാണ്. അപ്പോൾ വാറണ്ടിയെ കുറിച്ച് ലിഥിയം അയോൺ ബാറ്ററിക്ക് ആദ്യത്തെ 2 വർഷം ഫ്രീ സർവീസ് വാറണ്ടിയും പിന്നീടുള്ള 1 വർഷം പെയ്ഡ് സർവീസ് വാറണ്ടിയാണ്. ടോട്ടൽ 3 വർഷം വാറണ്ടി സപ്പോർട്ട് വരുന്നത്. 3 വർഷത്തെ പിന്നെ വരുന്നത് ഇതിന്റെ മോട്ടറാണ് മെയിൻ ആയിട്ട് വരുന്നത്. മോട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സബ്മേഴ്സിബിൾ മോട്ടറൊക്കെ ചെയ്യുന്ന അതേ രീതി തന്നെയാണ്, സർവീസ് എത്ര ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിന് ഫസ്റ്റ് ഇയർ ഫ്രീ സർവീസ് വാറണ്ടി, പിന്നീടുള്ള 4 വർഷം പെയ്ഡ് സർവീസ് ചാർജ് ഈടാക്കിയുള്ള സർവീസ് വാറണ്ടിയാണ് വരുന്നത്. പിന്നെയും നമ്മളിവിടെ ഞാനിതിന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ തന്നെയാണ്, നമ്മൾ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ നമുക്ക് അതിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള മെക്കാനിക്കൽ ടീമും നമുക്കുണ്ട്, 2 സെക്ടറിനും വേറെ ഒരു ടീമുണ്ട്. പിന്നെ വരുന്നൊരു സംശയം, നമ്മളെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇപ്പം ഇലക്ട്രിക് വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഷോറൂമിൽ വന്നാലും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? പൊതുവേ ഞങ്ങൾക്കും പൊതുവേ വന്നിട്ടുള്ള ഒരു കേസാണ്. അതായത് ഇലക്ട്രിക് വണ്ടി ഇപ്പം നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ അയ്യോ ഇത് ഇലക്ട്രിക് ആണ് അതുകൊണ്ട് തൊടില്ല എന്നൊക്കെ പറയുന്ന കേസ്. ആ ഒരു കേസ് വരുന്നത് നമ്മുടെ കേസിൽ ഇപ്പോൾ വയനാട്ടിൽ നമ്മളിപ്പോൾ 1 വർഷം കറക്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തത്, നമ്മൾ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ലൈറ്റ് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റർ, ബൾബ് കാര്യങ്ങളൊക്കെ 12 വോൾട്ടിൽ സാധാരണ സ്കൂട്ടറിൻ്റെ അതേ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ വീലിലേക്ക് വരികയാണെങ്കിലും ട്യൂബ്ലെസ് ടയറാണ്, ബ്രേക്ക് ആണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ, നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ സാധാരണ ഒരു സ്കൂട്ടർ മെക്കാനിക്കിന് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും സ്വാഭാവികമായിട്ട് അവർക്കൊരു പേടി ഉണ്ടാവാം, അയ്യോ ഇലക്ട്രിക്കാണ്. ബാറ്ററി കൺട്രോളർ ഇത് ഹൈ വോൾട്ടേജ് ഏരിയ ആയതുകൊണ്ട് ഈ ഭാഗം വരുമ്പോൾ മാത്രം നമ്മുടെ പെർമിഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളോട് നമ്മൾ തന്നെ തൊടുക എന്നുള്ള ഒരു രീതിയാണ്. മറ്റു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത്
ഒന്നുകിൽ അവർക്ക് തൊട്ടടുത്ത മെക്കാനിക്കിനെയാണ് അവർ കാണിച്ചിട്ടുള്ളതെങ്കിൽ ഓൺ കോളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ജസ്റ്റ് ഒരു വോയിസ് കോളിലോ അല്ലെങ്കിൽ വീഡിയോ കോൾ എടുത്തിട്ട് അതിൽ അവരെ സപ്പോർട്ട്. അപ്പോൾ ആ ഒരു മെക്കാനിക്കിന് നമ്മൾ ആ സമയത്ത് തന്നെ ഒരു ട്രെയിനിങ് കൂടി കൊടുത്തിട്ടുണ്ടാവും. ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ റെഡിയാക്കി. ഇപ്പം നമ്മൾ ഏത് വണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം കൽപ്പറ്റയൊക്കെ ആണെങ്കിലും കൽപ്പറ്റ മാനന്തവാടി നമ്മുടെ ഇവിടെ കണിയാമ്പറ്റ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു തവണ ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം അവർ സ്വയം ചെയ്യാൻ റെഡിയാണ്. ആ ലെവലിലേക്ക് നമ്മൾ ആക്കിയെടുക്കാറുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ തന്നെ എത്തേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഓൺ സൈറ്റ് സർവീസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇലക്ട്രിക്കലാണെങ്കിൽ ഞാൻ ചെയ്യും, മെക്കാനിക്കലാണെങ്കിൽ നമുക്ക് ആളുണ്ട്, അവർ തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് എത്തേണ്ട കേസാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ടൈം കണ്ടെത്തി നമ്മൾ എത്താറുണ്ട്. പിന്നെ ഇതിന്റെ വില, എല്ലാവരുടെയും ഒരു മെയിൻ പ്രോബ്ലം ആണ് വില എത്രയാവും എന്നുള്ളത്. നമ്മൾ വീഡിയോകളിൽ അങ്ങനെ വില ഉൾപ്പെടുത്താത്തതിന്റെ മെയിൻ കാരണം വില എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേബിൾ ആയി നിർത്താൻ കഴിയാത്തൊരു കാര്യമാണ്, മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന കറന്റ് സമയത്ത് വില എന്ന് പറയുന്നത് 134,866 രൂപയാണ് ഈ വെനീസിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൽ നമ്മൾ ടാക്സ് ഇൻഷുറൻസ് എല്ലാം ഉൾപ്പെടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പുറത്ത് വണ്ടി ഇറക്കി കൊടുക്കുന്നത്. അതും ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ഓൺലൈനാണ്, പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അടയ്ക്കാം. പിന്നെ പ്രൂഫ് ആണെങ്കിലും നമ്മൾ ആധാർ കാർഡ്, ഒരു പാൻ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് ഡോക്യുമെൻ്റ്, ഇത്തരം കാര്യങ്ങളും പിന്നെ ഒരു സിഗ്നേച്ചറും മറ്റേ വൈഫ് ഫോട്ടോയും, ഇത്തരം കാര്യങ്ങളും നമുക്ക് ഓൺലൈനായി കിട്ടിയാൽ തന്നെ നമുക്ക് അവരുടെ ആർ ടി ഒ പരിധിയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്പർ പ്ലേറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കസ്റ്റമറിന് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അതോടുകൂടി വണ്ടി നമുക്ക് അയാൾക്ക് റോഡിൽ ഇറക്കി ഓടിക്കാവുന്ന ലെവലാണ്. പിന്നെ അവർക്ക് യാതൊരു ഒരു എന്താ പറയുക, പ്രൂഫ് കൊണ്ട് നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. എല്ലാ പേപ്പേഴ്സും ക്ലിയറൻസും കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ പ്രൈസ് പറയുന്നത്. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് പോകുന്നത് കൊമാക്കിയുടെ വെനീസുമായിട്ട് ഒരു കയറ്റം കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് കയറ്റം ഒന്ന് കയറി നോക്കാം. ഒരു നല്ല കയറ്റം തന്നെ കേട്ടോ, നല്ല അടിപൊളി കയറ്റം. അപ്പോ ഇത് തേർഡിലാണ് നമ്മളിപ്പോ കേറുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതും കേട്ടതൊക്കെ കൊമാക്കിയുടെ ഏറ്റവും പുതിയ മോഡലായ വെനീസിന്റെ വിശേഷങ്ങളാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജോമിറ്റിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ജോമിറ്റ് എല്ലാ സംശയങ്ങൾക്കും മറുപടി തരും കേട്ടോ. പിന്നെ വരുന്നത് ഇനി നമ്മൾ അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് കൊമാക്കിയുടെ ഏറ്റവും നമ്മളൊക്കെ കാത്തിരുന്ന ഒരു ബൈക്കുമാണ്, ക്രൂയിസ് ബൈക്കുമായിട്ടാണ്, ബൈക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.